ഒരു കാലത്ത് ക്ഷാമമില്ലാതെ സെഞ്ചുറികൾ നേടിയിരുന്ന കോഹ്ലി ഇപ്പോൾ ആ വാക്ക് തന്നെ മറന്ന മട്ടാണ്. കരിയറിലെ ഇതിനോട് കിടപിടിക്കുന്ന വിധമല്ലെങ്കിൽ കൂടി തരക്കേടില്ലാത്ത ഫോമിൽ തന്നെയാണ് കോഹ്ലി ബാറ്റ് ചെയ്തിരുന്നത്. എന്നാൽ തൻ്റെ ഇന്നിങ്സിൻ്റെ തുടക്കത്തിന് ശേഷം ഏകാഗ്രതയോടെ കളിക്കാൻ സാധിക്കാതെ വരുന്ന വിരാട്ടിനെയാണ് കഴിഞ്ഞ കുറച്ച് ഇന്നിങ്സുകളായി കാണുന്നത്. ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച കോഹ്ലി പിന്നീട് ഇന്ത്യയിൽ നടക്കുന്ന മത്സരത്തിൽ തൻ്റെ 71 സെഞ്ചുറി നേടി സെഞ്ചുറി ശാപം അവസാനിപ്പിക്കും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിലും ആത്മവിശ്വാസവും ഭാഗ്യവും കോഹ്ലിയെ കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത്. ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സിൽ ഭേദപ്പെട്ട തുടക്കമായിരുന്നു കോഹ്ലിക്ക് ലഭിച്ചത്. എന്നാൽ വ്യക്തിഗത സ്കോർ 23 നിൽക്കുമ്പോൾ ധനഞ്ജയയുടെ ബോളിൽ കോഹ്ലി വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങി. ഓഫ് സ്റ്റമ്പിന് പുറത്തുനിന്ന് തിരിഞ്ഞു വന്ന ബോൾ ലെഗ് സൈഡിലേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു കോഹ്ലി. എന്നാൽ സാധാരണയിലും താഴ്ന്ന് ബൗൺസ് ചെയ്ത് വന്ന ബോളിൽ കോഹ്ലി വിക്കറ്റിന് മുമ്പിൽ കുടുങ്ങി. നിർഭാഗ്യകരമായ പുറത്താവലെന്നായിരുന്നു ഈ വിക്കറ്റിനെ കമന്റേറ്റർമാരടക്കം വിശേഷിപ്പിച്ചത്. എന്നാൽ ഇന്ത്യൻ പിച്ചുകളുടെ സ്പിൻ കുരുക്കാണ് കോഹ്ലിയുടെ ഈ പുറത്താകലിന് കാരണമായത് എന്നും പലരും വിലയിരുത്തുന്നു. പക്ഷേ രണ്ടാം ഇന്നിങ്സിലും ഇതേ മോഡലിൽ തന്നെ കോഹ്ലി പുറത്തായതും ശ്രദ്ധേയമായി. ഇത്തവണ ജയവിക്രമയുടെ സ്പിന്നിംഗ് ബോളിലാണ് കോഹ്ലി കുടുങ്ങിയത്. ആദ്യ ഇന്നിങ്സിലേതിന് സമാനമായ രീതിയിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തു നിന്ന് വന്ന ബോൾ ബാക്ക് ഫുട്ടിൽ കോഹ്ലി കട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണയും ലോ ബൗൺസ് ആയിരുന്നു കോഹ്ലിയെ ചതിച്ചത്. കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും സെഞ്ചുറി പ്രതീക്ഷിച്ച് ഗാലറിലെത്തിയ ബാംഗ്ലൂരിലെ ആരാധകരാണ് ഈ ബൗൺസ് ചെയ്തതിൽ വിഷമിതരായത്. ഒരു വശത്ത് ബോൾ ബൗൺസ് ചെയ്തില്ല എന്ന് പറയുമ്പോഴും മുൻപ് ഇത്തരം ബോളുകളെ കൃത്യമായി പ്രതിരോധിച്ച കോഹ്ലിയുടെ ചരിത്രവും മറക്കാനാവില്ല. ടെസ്റ്റിൽ ഒരുപാട് ബാക്ക് ഫുട്ട് ഷോട്ടുകൾ കളിക്കാത്ത കോഹ്ലിയാണ് ഇത്തരമൊരു വീഴ്ച വരുത്തിയത് എന്നും ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് കോഹ്ലിയുടെ ആത്മവിശ്വാസത്തിൽ വന്ന കുറവാണെന്ന് മുൻ ഇന്ത്യൻ താരവും ക്രിക്കറ്റ് അനലിസ്റ്റുമായ വസീം ജഫർ പറഞ്ഞു വയ്ക്കുന്നു. മത്സരത്തിന്റെ രണ്ടാം ഇന്നിങ്സിൽ 13 റൺസിന് പുറത്തായതോടുകൂടി കോഹ്ലിയുടെ ടെസ്റ്റ് ശരാശരിയിലും കുറവ് വന്നിട്ടുണ്ട്. ഈ 4 വർഷങ്ങൾക്കിടയിൽ ഇത് ആദ്യമായാണ് വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ശരാശരി 50 താഴെ എത്തുന്നത്. എന്തായാലും നിർഭാഗ്യം എന്ന് പലരും വിലയിരുത്തുമ്പോഴും കോഹ്ലിയുടെ ഗ്രാഫിൽ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഈ കുറവ് വളരെ പ്രാധാന്യമേറിയതാണ്. ഇന്ത്യൻ ലീഗ് സീസൺ മുൻപോടിയായി അവസാന ടെസ്റ്റിലും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ചതോടെ കോഹ്ലിയുടെ ബാറ്റിംഗ് ഫോമിലുള്ള സംശയങ്ങൾ ഏറുകയാണ്. മികച്ച കുറച്ച് ഇന്നിങ്സുകളോടെ കോഹ്ലി തന്നെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.